ഇനി ന്യൂസ് പരമ്പരയിലേക്കാണ് അന്ധവിശ്വാസത്തിന്റെ പിടിയിലോ കേരളം സംസ്ഥാനത്ത് നടന്ന ആദ്യകാല നരബലികളിലൊന്നാണ് ഇടുക്കി രാമക്കൽമേട്ടിലേത് നിധി കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന റഹ്മത്ത് കുട്ടിയെയാണ് അന്ന് കൊലപ്പെടുത്തിയത് മുപ്പത്തി വർഷം മുമ്പ് ഈ വീട്ടിൽ വെച്ചാണ് രാമക്കൽമേട് നരബലി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഇരുപത്തിഒൻപതിനാണ് രാമക്കൽമേട് തോവളപ്പടിക്ക് സമീപം റഹ്മത്തുകുട്ടി എന്ന എട്ടാം ക്ലാസ്സുകാരനെ നരബലിക്ക് ഇരയാക്കിയത് നിധിക്ക് വേണ്ടി പിതാവും സഹോദരിയും മാതാവും അയൽക്കാരിയും ചേർന്ന് ബലി നൽകുകയായിരുന്നു വീട്ടിൽ ചില പൂജകൾ നടക്കുന്നുവെന്നും താൻ കൊല്ലപ്പെടുമെന്നും റഹ്മത്തുകുട്ടി സഹപാഠികളോട് പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തുവാണെന്നറിയത്തില്ല നിധിയാണ് മെയിൻ അവർ റീസൺ അവർ പറയുന്നത് ചെറുക്കം പറഞ്ഞു എന്നോട് അപ്പൊ അവന്റെ ഒരു വിരള് മുറിച്ചു അപ്പോൾ എൻ്റെ ചോരയെടുത്തു ഭയങ്കര പൂജയും പുറത്തു നിന്നൊക്കെ ആളൊക്കെ വരുന്നുണ്ട് രാത്രിയാകുമ്പോൾ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പേടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു അപ്പം നമ്മളെന്നും കുഞ്ഞല്ലേ നമ്മളതിനെപ്പറ്റി വലിയ പ്രായമൊന്നുമില്ല നമ്മൾ ചിന്തിച്ചിട്ടുമില്ല സഹോദരിയുടെ പ്രേതബാധ മാറ്റാനുള്ള പൂജകളാണെന്നാണ് വീട്ടുകാർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റഹ്മത്ത് കുട്ടിയുടെ മരണവാർത്തയാണ് പുറത്തു വന്നത് മൃതദേഹം കാണാൻ മുഖം കാണിച്ചില്ല അയൽക്കാരിൽ ഒരാൾ ബലമായി മുഖം മറിച്ചിരുന്ന തുണി മാറ്റി തുണി മാറ്റിപ്പോൾ ഞങ്ങൾ വീടിച്ചു ചോദിക്കും കാരണം എന്ന് പറഞ്ഞാൽ കണ്ണുമില്ല മൂക്കില്ല പിന്നെ ബോഡി മൊത്തം ഇതായിരുന്നു ഈ പൂക്കളിനടിയിൽ ഒരു വെട്ടുണ്ടായിരുന്നു അവിടെ പുഷ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുഷ്പങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു ഈ പൂവെല്ലാം ഇങ്ങനെ കമ്പി അതിക്രൂരമായാണ് കൊല നടത്തിയത് കണ്ണുകൾ ചൂഴിനെടുത്തതിനൊപ്പം ബാലന്റെ സ്വകാര്യ ഭാഗങ്ങളിലൂടെ ഇരുമ്പ് ദണ്ടുകൾ കയറ്റുകയും ചെയ്തു കേസിൽ കുടുംബത്തിലെ അഞ്ചു പേരടക്കം ആറുപേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സംഭവത്തിന്റെ നടുക്കം നാട്ടുകാരുടെ ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല രാമക്കൽമേട്ടിൽ നിന്നും റിജുവിന്ദിരയ്ക്കൊപ്പം കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്